ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഓൺ വോയിസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓൺ വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് സൗണ്ട് ഇല്ല. എനിക്ക് ഒന്നിനും മൈക്ക് കറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി സൗണ്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ. കുറേ നാളായിട്ട് എടുത്ത് വെച്ചേക്കണ ഒരു സംഭവമാണ്, കുറച്ച് ലാഗടിച്ചൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വരായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും എന്തോ സൗണ്ട് ഭയങ്കര തീരെ കുറവാണ്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സൗണ്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ വീഡിയോ ഇടാൻ കാരണം ഇന്ന് അമ്മ ഉണ്ടാവില്ല, അമ്മ പോവുകയാണ്, പോയിട്ടില്ല. രാവിലെ തന്നെയാണ്, ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ എണീറ്റ് വന്ന് ഫ്രഷ് ആയിക്കണം. പക്ഷേ അമ്മ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകട്ടോ, അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയുടെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്, അപ്പം അമ്മ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത്. അപ്പോൾ ഇതിലെന്തൊക്കെയോ പറയണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇന്നലെ രാത്രിയാണ് ഞാൻ വിചാരിച്ച, അമ്മ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതിനും സൗണ്ടില്ല. അപ്പോൾ നമ്മൾ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇരുട്ടാണ് കേട്ടോ, റൂമിൽ നല്ല ഇരുട്ടാണ്. ലൈറ്റ് ഇട്ട് അവരെ എണീക്കും, അതുകൊണ്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരികയാണ്. നിച്ചു നല്ല ഉറക്കമാണ്, അതേപോലെ തന്നെ ജാനിയും നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ. ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ച് കറി എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായില്ല. ചേട്ടായി വന്നിട്ട് വേണം തീരുമാനിക്കാൻ. ചേട്ടായി ബാത്റൂമിലായിരുന്നു, അമ്മ അലക്കുകയാണ് സമയത്ത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ചപ്പാത്തിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ അതേ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, ഈ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. വേണ്ട, അമ്മ റെഡിയായി പോവേണ്ട, രാവിലെ തന്നെ പോവേണു. ചാറ്റെടുക്ക് അന്തമ്പിട്ട്. അമ്മ പോയിട്ടാ, 8:30 ആയിട്ടുള്ളൂ സമയം. ജാനി രണ്ടുപേരെ എണീറ്റ് അമ്മമ്മ വിളിക്കണേ. അമ്മമ്മ വിളിക്കണേ, അമ്മമ്മനെ വിളിച്ചേ. നിന്റെ ഡ്രസ് നനഞ്ഞ്.
പല്ലേക്കിടി ജാനിത് ബ്രഷൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ പല്ലേക്ക്. അതാണോ ഗീത ചേച്ചി പറഞ്ഞ നീ പല്ലേക്ക് അപ്പൊ അതേ രണ്ടെണ്ണം കൂടെ ഇരുന്ന് പല്ലേക്കണം കേട്ടോ അവിടെ നിന്ന്. കാലത്തെ പണികളൊക്കെ കഴിഞ്ഞല്ലോ, ചപ്പാത്തി മുട്ട കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് എന്തിട്ടാ? ഉച്ചയ്ക്ക് എന്തിട്ടണം? ഉച്ചയ്ക്ക് കഞ്ഞി ആക്കിയാലോ. ചോറ് വെച്ചിട്ടാണ് അമ്മ പോയത്. അവരെ പല്ലായ്പ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ജാനി എന്തുട്ടാ തിന്നണേ? മുട്ടയാ? ചപ്പാത്തിയും തിന്നണോട്ടാ. ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ജോലി എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാളിൽ ഉണ്ടായിരുന്ന സെറ്റൊക്കെ എടുത്ത് പുറത്ത് വെയിൽ പൊള്ളിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് വൃത്തിയാക്കും. അടിയിലെ വേസ്റ്റ് കിടക്കണം. ഇവിടെ ഒക്കെ വൃത്തിയാക്കാൻ പോണോ? ഫാനിട്ടിട്ടുണ്ടെങ്കിൽ പറക്കൂലേ? ചാച്ചിക്കോ, ചാച്ചിക്കോ, ഇവിടെ ചാച്ചിക്കോ, ചാച്ചിക്കോ, ചാച്ചിച്ചോടി, ചാച്ചിച്ചോടി. ഇല്ല, കുത്തിട്ടില്ല. എവിടെ പോണ്? എന്തോരം പൊടിയാണ് ചേട്ടാ ഇതുമ്മക്ക പൊടി. പക്ഷെ അകത്ത് കിടന്നപ്പോ ഇത്രയും പൊടി തോന്നിയില്ലല്ലോ. നല്ല പൊടിയുണ്ട്. വെയിലത്തിട്ട പോവോ? വേറെ പണിയില്ലെന്നാണ്ടോ? നോക്കിട്ട് വരോ. നോക്കിട്ട് വേണ്ട മീനെ. എന്തൊക്കെ അടി കഴിഞ്ഞ തോട്ടി ചേട്ടാ? എല്ലാരും വിചാരിക്കും ഞാൻ ചേട്ടനെ കൊണ്ടല്ല പണിയെടുപ്പിക്കണെന്ന്. ആണാ? അല്ല ഏട്ടാ, ഇത് സ്വന്തം ഇഷ്ടത്തിന് എടുക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും എടുക്കണല്ല. അയ്യോ ദേടോ, മരുന്ന് കളഞ്ഞേക്കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കൊടുക്കണ്ടെന്ന്? ഡേറ്റ് കഴിഞ്ഞാലേ കണ്ടോ? എന്തിന്റെ മരുന്നാണോ? എന്ത് പണിയാണ് ജാനി കാണിച്ചത്? ജാനി ടീ ടീ മോത്തിക്ക് വയ്ക്കേ.
എന്താണ് കാണിച്ചത്? ജാനി ജാനി എന്താ ചെയ്തത്? അടി വേണോ? അടി വേണോ? അടി വേണോ? ഏ കടിക്കട്ടെ കടിക്കട്ടെ. പാല് തരത്തേ? ആ വേണോ? ആ തരത്തേ? രണ്ടുപേർ പാലൊടിക്കണം, കുളിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കാറ് എന്താന്ന് വെച്ചാൽ നോക്കണം. മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ല, നോക്കിയിട്ടില്ല. മീനുണ്ടെങ്കിൽ അത് ഇവിടെ റോട്ടി തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും, അവിടെ അവിടെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാറുള്ളൂ. അപ്പം മീൻ കിട്ടിയാൽ കറി വേറെ നോക്കണ്ട, അല്ലെങ്കിൽ വേറെ കറി നോക്കണം, മടിയാവണം. എന്താണെന്ന് വെച്ചാൽ കറിയുടെ കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കാറ് മിക്കതും. അപ്പോൾ എന്താ കറി വയ്ക്കാൻ മടിയാവണ അല്ലേ? ചുനുവെല്ലാം പറയാനുണ്ടോ? വെയിലടിക്കണം. ഞാനിമ്മാ കുടിച്ചോ കുടിച്ചോ, ഏറ് കളയി. ആ കുടിച്ചോ, കുടിച്ചോ, കുടിച്ചോ. അപ്പം ഇനി കറി വയ്ക്കുമ്പോൾ കാണാം. മീൻ കിട്ടിയില്ല ഗൈസ്, മീൻ കിട്ടിയില്ല. മീനില്ല, മീൻ കിട്ടിയില്ല. ജാനി പുളിയെ കഴിഞ്ഞ പുളി കഴിഞ്ഞ ചെന്തിരിയായ നിശ്ചന്ദ്രയെ കുളിച്ചിട്ട് റെഡി ആണല്ലേ? ശരിയായില്ല, കഴിഞ്ഞില്ല ബിരിയാണി. കണ്ണ ചെയ്തട്ടെ, കണ്ണടക്കി. ഇവിടെ 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 വാലുരുട്ടെ, കുത്തിരട്ടെ. ഹായ് സുന്ദരിയുടെ ചാച്ചി കഞ്ഞി. ചാച്ചി ഉറങ്ങണ്ടേ, നിക്ക്. കഴിഞ്ഞില്ലടി നിന്റെ ഒരുങ്ങല്. നിച്ചു കഴാറായിട്ടുണ്ട്. കഴിഞ്ഞ ഞാൻ തല ഒളിച്ചിട്ടില്ല, തല കുളിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കാം. പറയില്ല, പണ്ട് പറയില്ല ഞാൻ വൈദ്യം കൽപ്പിച്ച രോഗി ഇച്ഛിച്ചത് ഒരേപോലെ ഇരുന്നോളെ. അവർക്ക് ഒന്നാമത് കുളിക്കാൻ തന്നെ ഭയങ്കര മടിയാണ്ട. അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. കുറേ ചീത്ത പറഞ്ഞിട്ടല്ലേ കുളിക്കാറുണ്ട്. ഇല്ല തല കുളിക്കാറില്ലേ? ഞാൻ ഡെയിലി തല കുളിക്കണ ആളായിരുന്നു അല്ലേ? ഞാൻ ഡെയിലി തല കുളിക്കുമായിരുന്നു. അപ്പൊ ഡോക്ടർ എനിക്ക് വയ്യാണ്ടായപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ആഴ്ചയിൽ ഒരു പ്രാവശ്യം തല നനച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഡോക്ടർ പറയണ കേക്കണല്ലോ. ഡോക്ടർ വേറെ പലതും പറഞ്ഞിട്ടുണ്ടല്ലേ. ഒന്നുമില്ലാട്ടാ, ജാനി ഉറങ്ങിയില്ല, അപ്പൊ അതുകൊണ്ട് കറി ഒന്നും വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ല അപ്പൊ ചേട്ടാ ഒരു ഓഫർ ഇട്ടെന്ന്, ബിരിയാണി വേണോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ ശരിയല്ലല്ലോ, വിഷമമില്ലേ? എനിക്കൊരു വിഷമമില്ല, എനിക്ക് സന്തോഷം. അപ്പൊ ബിരിയാണി വേണോന്ന് വെച്ചപ്പോ വേണം പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും കറി വെക്കണ്ടല്ലോ.
വൈകിട്ട് പിന്നെ അപ്പം നോക്കാം. അപ്പം ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാൻ പോണു. പിന്നെന്താ, നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമുണ്ടത്. ഇന്നലെ ഇന്ന് അശ്വതി കാവ്യയുടെ കാര്യങ്ങളൊക്കെ, ഇന്ന് ഭരണി, ഇന്നാണ് ഭരണി, ഇന്ന് നാട്ടുകാരെ ഭരണിയാണ്ട. പുറത്തുനിന്ന് വരുന്നവരൊക്കെ പോയിട്ടുണ്ടാവും, ഇന്നലെ രാത്രിയോടെ പോയിട്ടുണ്ടാവും. കൊടുങ്ങല്ലൂര് ഇന്ന് തിരക്കുണ്ടാവുമോ? കുറച്ചുണ്ടാവുള്ളൂ, ഇന്നലത്തെ തിര ഉണ്ടാവില്ല, സ്ഥലം തിരക്ക് തന്നെ ഇരിക്കുള്ളൂ. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെന്താ, നല്ല ചൂട്, മെറ്റലും കൂടെ ഇട്ടാലും ഭയങ്കര ചൂടാവി. ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് കവർ വന്നിട്ടുണ്ട്. ഫ്ലിപ്പിൽ നിന്ന് ഇപ്പൊ തന്നെ വന്നാണ് നമ്മുടെ ഫോണിന്റെ കവർ പൊട്ടിയിരുന്നത്. ഫോൺ കയ്യിൽ ഒതുങ്ങണില്ല, ഇങ്ങനെ വഴുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കവർ മേടിക്കാൻ രണ്ടു ദിവസമായിട്ടുള്ള ഓർഡർ കൊടുത്തിട്ട് പ്രശ്നം വേഗം വന്നു. കാണണ്ടോ? നമ്മുടെ ഫോൺ എടുത്തുണ്ടെന്നേ, നമ്മുടെ ഫോൺ എന്തേ? തൻ്റെ ഫോണിന് കവറ് പൊട്ടിപ്പോയതാണ്. കാണാ നല്ല ലുക്കൊക്കെയാണ് ഇങ്ങനെ, പക്ഷേ അറിയാണ്ട് ടച്ച് ഒക്കെ ആണ് കവറില്. എൻ്റെ സൈഡ് തൊടുമ്പോ ബ്ലാക്ക്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഓർഡർ കൊടുത്തിരുന്നെന്ന് പറഞ്ഞിരുന്നു. ഇതാ ഉറങ്ങാത്തവരുണ്ട്, ഭയങ്കര വാശി. ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബ്ലാക്ക് എങ്ങും ബ്ലാക്ക് കുഴപ്പമില്ല അല്ലേ, ഭയങ്കര അലമ്പായാ. കയ്യിൽ നിന്ന് പെട്ടെന്ന് എഴുത്തൂല, കുഴപ്പമില്ല അല്ലേ, എങ്ങനെയുണ്ടോ? അപ്പ ഞാൻ പോയി ബിരിയാണി അടിച്ചിട്ട് വരട്ടെ. അപ്പൊ ബിരിയാണി വാങ്ങിച്ചിട്ട് വരട്ടെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം കിടന്നുറങ്ങും അല്ലേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും, അത് കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള വീഡിയോ എടുക്കുള്ളൂ. ഇനി ഇപ്പൊ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പേരായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കൊക്കെ ഇറങ്ങി, ഉറക്കപ്പിച്ച മാറിയിട്ടില്ല, നല്ല ഉറക്കം പിടിച്ചു വന്നാണ്. അപ്പോഴാണ് ജാനി നീറ്റല്ല. പിന്നെ ഒരു എത്ര മണിയായി? നാലര. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. ചായക്കാർ റെഡിയാക്കി കൊണ്ടു വച്ചിട്ടുണ്ട്. ചായ തിളപ്പിച്ച് ചായ കുടിക്കാനായിട്ട് ഇതെവിടെ ഇരിക്കണം. പിള്ളേര് പിള്ളേര് കാണിച്ചറ വിച്ചു സോഫയെ തന്നെയാണല്ലേ, സോഫ പുറത്തിട്ടിട്ട്. ഇച്ചാപ്പി അവിടെ കിടപ്പുണ്ട്. ജാനി ആയ് പറഞ്ഞേടാ, ആയ് ഒരു മുടത്തെ ഉമ്മ ഒരു മൊടുത്തേ, പ്ലെയിൻ കിസ് കൊടുത്തേ. ആ ഇങ്ങനെ കൈകൊണ്ട് പാലുടിച്ചോ ജാനി. ആ അപ്പൊ അവര് പാലുടിയൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട്. ചേട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ പറഞ്ഞു ചേട്ടൻ. ഞാൻ ചായ കുടിക്കാൻ പോവേണ്. കട്ടൻ ചായ ഇത് ഇതാണ് കേട്ടോ, ഞാൻ ചായക്കൊപ്പം കഴിക്കണത്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പൂരപ്പൊടിയുണ്ട്. ഇത് പൂരപ്പൊടി, അവലോസൊടി, അവലോദുപൊടി, അങ്ങനെ കുറേ പേരിലൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച്
കുറച്ച് ചായ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുതിർത്തിട്ട് കുതിർക്കുക. എന്നിട്ട് ഇങ്ങനെ കോരി തിന്നാം. വെരി ടേസ്റ്റി. ഇതിപ്പോൾ ഞാൻ മാത്രം തിന്നുള്ളൂ, പുരപ്പിടിച്ച് അടയ്ക്കണോ? തിന്നൂല, തിന്നും അല്ല പോലെ. ചാടിക്കട്ടെ ചേട്ടായി, മറ്റേ ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ നമ്മ രാത്രിയിലത്തെ ഫുഡ് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവേണ്ടാം. അപ്പൊ ഞാൻ എടുത്തേക്കണേന്ന്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം നമ്മുടെ മുട്ടക്കറി ഇരിപ്പുണ്ടായിരുന്നു ഉച്ചക്കാലത്ത്, അതുകൊണ്ട് കറിയായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പപ്പടമൊക്കെ ഇട്ടിട്ട് സവാളൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ, പപ്പടത്തോരൻ, പിന്നെ കയ്പ്പയ്ക്ക് വറുത്തതുണ്ട്, പിന്നെ ഒരു കുട്ടി പപ്പടമുണ്ട്, പിന്നെ അച്ചാർ, ഇത്ര മതിയല്ല. പിന്നെ ഇതാണപ്പം രാത്രിയിലത്തെ ഫുഡ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ 9 മണിയായി. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെച്ച് പിന്നെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ ഫ്രഷായി മുടി കെട്ടി പല്ലേച്ചി. അപ്പം എന്താ പറയുക, ഇന്നത്തെ ഒരു ഡേ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിച്ചില്ല, ഇത്രയും ഇത് തന്നെ ധാരാളം അല്ലേ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയില്ലാത്തൊരു ദിവസത്തെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ. പക്ഷേ അമ്മയില്ലാത്ത എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ, എന്നാലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ചേട്ടായി നന്നായിട്ട് സഹായിക്കും കേട്ടോ, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അമ്മയില്ലാത്തപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഭാരമായിട്ടൊന്നും തോന്നാറില്ല. അപ്പോൾ എന്താ ഇന്നത്തെ ഈ വീഡിയോ, ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് അല്ലേ, ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങ് ബിഗ് ബോസ് കാണും. അപ്പം അത് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഒച്ച കേൾക്കണുണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പം നമുക്ക് കടന്നുറങ്ങാൻ, അപ്പം നമുക്ക് കടന്നുറങ്ങിയിട്ട് എണീറ്റിട്ട് ലാവില്ലേ, എണീറ്റിട്ട് മതി കേട്ടോ. ആ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റേ വീഡിയോയ്ക്ക് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. ബൈ ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.